എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ മാത്സ് പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ പ്രവർത്തനം നോക്കാം കളിവീട് എന്നൊരു പ്രവർത്തനമാണ് സാവിത്രിക്കുട്ടി കളിവീട് ഉണ്ടാക്കാൻ കൊണ്ടുവന്ന തീപ്പെട്ടിക്കൂടുകൾ നോക്കൂ ചിത്രത്തിൽ ഒരു വരിയിൽ എത്ര തീപ്പെട്ടിക്കൂടുകളുണ്ട് നമുക്ക് നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തീപ്പെട്ടിക്കൂടുകൾ ഉണ്ട് അല്ലെ ഒരു വരിയിൽ രണ്ട് വരിയിൽ കൂടി കൂട്ടിയാൽ എത്ര വരും രണ്ട് വരിയിലും കൂടി കൂട്ടിയാൽ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത് കൂടുകൾ രണ്ട് വരിയിലും കൂടി കൂട്ടിയാൽ കിട്ടും മൂന്ന് വരിയിൽ കൂട്ടിയാലോ ആ എണ്ണി നോക്കുക പതിനഞ്ച് അഞ്ച് വരിയിൽ കൂടി കൂട്ടിയാൽ എത്ര വരും ഇരുപത്തി അഞ്ച് ഇതുപോലെ പത്ത് വരി വെക്കാൻ എത്ര കൂടുകൾ വേണം അഞ്ച് വരി വെക്കാന് ഇരുപത്തഞ്ച് കൂടുകൾ അപ്പൊ പത്ത് വരി വെക്കാനോ ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അല്ലെ എത്ര വരിക ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും കൂട്ടിയാൽ എത്ര വരിക അറിയാലോ അൻപത് അൻപത് തീപ്പെട്ടിക്കൂടുകളാണ് അഞ്ച് വരി തീപ്പെട്ടികൾ ഇതേപോലെ അല്ലെ പത്ത് വരി തീപ്പെട്ടിക്കൂടുകൾ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ പ്ലേ ഹൗസ് എന്നുള്ള ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് സീത മാഷ് ബോക്സ് സാവിത്രി കുട്ടി ബോട്ട് ഫോർ ബിൽഡിംഗ് എ പ്ലേ ഹൗസ് ഹൗ മെനി ബോക്സ് ഇൻ എ റോ ഹൗ മെനി ബോക്സ് ഇൻ എ റോ വൺ ബോക്സസ് ബോക്സസ് ആർ ഇൻ ഇൻ എ റോ ഹൗ റോസ് രണ്ട് റോസിലും കൂടി എത്രയാണ് ഫൈവ് ഫൈവ് എത്രയാണ് വരുന്നത് ഫൈവ് എത്രയാണ് വരുന്നത് ഫിഫ്റ്റീൻ റോസ് അടുത്തത് ട്വന്റി ട്വന്റി ഫൈവ് അപ്പോ ഫൈവ് റോസിലും കൂടിയിട്ട് മാച്ച് ബോക്സ് ട്വന്റി ഫൈവ് ഇനി അടുത്തത് ഹൗ മെനി പത്തെണ്ണം കൂടിയും ഇതേപോലെ അതായത് ഇതേപോലത്തെ പത്ത് റോസ് ഉണ്ടാക്കാൻ എത്ര മാച്ച് ബോക്സസ് ആണ് ആവശ്യമുള്ളത് അപ്പൊ ഫൈവ് ഫൈവ് മാഷ് ബോക്സ് ഉണ്ടാക്കാൻ ട്വന്റി ഫൈവ് ആണ് സോറി ടെൻ റോസ് പ്ലസ് ട്വന്റി ഫൈവ് എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം ആണ് വരുന്നത് ഓക്കെ അടുത്തത് എത്ര തീപ്പെട്ടി കൂടുകൾ സാവിത്രി കുട്ടിയും കൂട്ടുകാരും കൂടുകൾ കൊണ്ടുവന്ന് അടുക്കി വെച്ച നോക്കൂ ആകെ എത്ര എണ്ണമുണ്ട് അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത് താഴത്തെ എത്ര വരിയിൽ താഴത്തെ വരിയിൽ എത്ര തീപ്പെട്ടിക്കൂടുകൾ ഉണ്ട് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് താഴത്തെ വരിയിലെ കൂടുകൾ നോക്കാം പത്ത് അല്ലെ അതിൻ്റെ മുകളിലത്തെ വരിയിൽ എത്ര തീപ്പെട്ടിക്കൂടുകൾ ഉണ്ട് ഒൻപത് എണ്ണി നോക്കാം കേട്ടോ അപ്പോ താഴത്തെ രണ്ടാമത്തെ വരിയിൽ പത്താകാൻ മുകളിലത്തെ ഈ ഒരു ഒന്നുണ്ടല്ലോ അത് ഇവിടെ കൊണ്ടേ വെയ്ക്കാം ഓക്കെ ഇവിടെ വെക്കാം അപ്പൊ എത്രയായി പത്തായി മൂന്നാം വരിയിലെണ്ണി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉള്ളത് അല്ലെ മൂന്നാം വരിയിലെ കൂടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് ഇതിനെ പത്താക്കാൻ എന്ത് ചെയ്യണം ദാ രണ്ടാമത്തെ വരിയിൽ ദാ രണ്ട് തീപ്പെട്ടിക്കൂടുകണ്ടല്ലേ അതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം അപ്പൊ എത്രയായി ഇവിടെയും പത്തായി അല്ലേ ഇനി എന്ത് ചെയ്യണം ആ അടുത്ത വരിയിൽ ഏഴ് ഉള്ളത് അപ്പോ ഈ മൂന്ന് മുകളിലത്തെ ഈ ഒരു മൂന്ന് തീപ്പെട്ടിക്കൂടുകൾ കൂടുന്നിട്ട് എന്ത് ചെയ്യണം മൂന്നാമത്തെ വരിയിൽ വെക്കണം അടുത്തത് ഇതാ നാലാമത്തെ വരിയിൽ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാ ഈ നാല് തീപ്പെട്ടി കൂടുകളും കൊടുന്ന് ഇവിടെ വെച്ചിപ്പോ എത്ര പത്തിന്റെ എത്ര കൂട്ടങ്ങൾ ഉണ്ട് ഇപ്പോ നമുക്ക് നോക്കാം പത്തിന്റെ കൂട്ടങ്ങളാക്കിയാൽ പത്തിന്റെ എത്ര കൂട്ടങ്ങൾ ലഭിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൂട്ടങ്ങളാണ് പത്തിന്റെ കിട്ടുന്നത് ബാക്കി ഉണ്ട് എന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാക്കി അഞ്ച് തീപ്പെട്ടി കൂടുകളാണ് ബാക്കിയുള്ളത് അപ്പോ ഇനി ആകെ എത്ര തീപ്പെട്ടിക്കൂടുകൾ ഉണ്ട് നോക്കിയാലോ അഞ്ചിന്റെ പത്ത് സോറി പത്തിന്റെ അഞ്ച് കൂട്ടങ്ങള് ചേർന്നാൽ എത്ര വരിക അൻപതും പിന്നെ ബാക്കിയുള്ള ഈ അഞ്ചും കൂട്ടിയാൽ അൻപത്തി അഞ്ച് അമ്പതും അഞ്ചും ചേർന്നാൽ എത്രയാണ് വരുന്നത് അൻപത്തി അഞ്ച് അടുത്തത് ഹൗ മെനി മാച്ച് ബോക്സസ് എന്ന ആക്ടിവിറ്റി ആണ് സി ഹൗ സാവിത്രി കുട്ടി ആൻഡ് ഹർ ഫ്രണ്ട്സ് അപ്പ് മാച്ച് ബോക്സസ് അപ്പോ അവർക്ക് കിട്ടിയ സാവിത്രി കുട്ടിക്കും അവരുടെ ഫ്രണ്ട്സിനും കിട്ടിയ മാച്ച് ബോക്സസ് എല്ലാം ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഇതാ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഹൗ മെനി മാച്ച് ബോക്സ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ആദ്യം തന്നെ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് സോറി ലെറ്റ് ഗ്രൂപ്പ് ദം ഇൻ ടെൻസ് ടെന്നിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാം ഓക്കെ അപ്പൊ എളുപ്പം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഓക്കെ ഹൗ മെനി ബോക്സസ് ഇൻ ദ ബോട്ടം റോ ബോട്ടം റോയില് എത്ര ബോക്സ് ആണുള്ളത് നോക്കിയാലോ ഏറ്റവും താഴത്തെ റോൽ എത്രയാണുള്ളത് ടെൻ ആണുള്ളത് അല്ലെ അടുത്ത റോലോ അടുത്ത റോലോ ഹൗ മെനി ബോക്സ് ഇൻ നെക്സ്റ്റ് റോ അപ്പ് മുകളിൽ നോക്കൂ എന്ന് ഒന്ന് കുറച്ചപ്പോൾ എത്ര കിട്ടി നയൻ കിട്ടി അല്ലെ നയൻ ഓക്കെ ഇത് ടെൻ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ മുകളിലത്തെ ഈ ഒരു വണ് ഉണ്ടല്ലോ അത് ഇവിടെ കൊടുത്തിട്ട് സ്റ്റാക്ക് ചെയ്യാം അപ്പൊ താഴെ രണ്ട് ടെന്നായില്ലേ അടുത്തതോ ഏർ ഹൗ മെനി ബോക്സ് ഇൻ ദ തേർഡ് റോ തേർഡ് റോയിൽ എത്ര ബോക്സ് ആണുള്ളത് എയ്റ്റ് അല്ലെ എയ്റ്റ് ടെൻ എന്ന് രണ്ടെണ്ണ കുറഞ്ഞത് അപ്പൊ എയ്റ്റ് അപ്പൊ അത് ടെൻ ആക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മേലത്തെ രണ്ട് ടൂ ഉണ്ടല്ലോ അത് ഇവിടെ കൊടുന്ന് സ്റ്റാക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും ഇവിടെയും ടെൻ ആയി അപ്പൊ ത്രീ ടെൻസ് കിട്ടി നമുക്ക് അല്ലെ അടുത്തത് പോലെ തന്നെ മുകളില് ഈ ടെൻ കൊടുത്തിട്ട് ഇപ്പുറത്ത് ഇതേപോലെ അറേഞ്ച് ചെയ്യാം ഓക്കെ അപ്പൊ എത്ര എണ്ണായി വൺ ടു ത്രീ അടുത്തത് ഈ ഫോർ കൊടുത്തിട്ട് ഈ സിക്സിന്റെ കൂട്ടത്തില് എന്ത് ചെയ്യണം സ്റ്റാക്ക് ചെയ്തോ കൊടുക്ക അപ്പൊ എത്ര ടെൻസ് ആയി ഇപ്പൊ നമുക്ക് ആ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ടെൻസ് ആയി അല്ലേ ടെൻസ് ഫൈവ് ടെൻസ് ആയി അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി ഇതേ ഫൈവ് ഗ്രൂപ്പ്സ് ഓഫ് ടെൻ അല്ലെ ഫൈവ് ഗ്രൂപ്പ്സ് കിട്ടി അതുപോലെ തന്നെ എത്ര എണ്ണം ബാലൻസ് കിട്ടി ബാലൻസും കിട്ടി ഓക്കെ ഗ്രൂപ്പ്സ് അല്ലെ ഫൈവ് ഗ്രൂപ്പ് ഓഫ് ടെൻ കിട്ടി അതുപോലെ തന്നെ ബാലൻസ് എത്ര എണ്ണം കിട്ടി ഫൈവ് കിട്ടി ഇനി നമുക്ക് മാച്ച് ബോക്സിന്റെ എണ്ണം കണ്ടുപിടിക്കാമല്ലോ ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് ബോക്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഫൈവ് ടെൻസ് ആർ എത്രയാണ് യെസ് ഫിഫ് ടി അതുപോലെ തന്നെ ബാലൻസ് റിമൈനിങ് ഫൈവ് അപ്പൊ എത്രയാ വരുന്നത് ഫിഫ്റ്റി പ്ലസ് ഫൈവ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് അപ്പൊ നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുള്ളത് കളക്ട് ബോക്സ് കളക്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ചെയ്തു നോക്കുക അടുത്തത് ആകെ എത്ര ഉണ്ടാക്കാൻ ആയിഷ മുപ്പത്തിനാല് തീപ്പെട്ടിക്കൂടുകളും സാവിത്രി കുട്ടി ഇരുപത്തി അഞ്ച് തീപ്പെട്ടിക്കൂടുകളും കൊണ്ടുവന്നു പേരും കൂടി ആകെ എത്ര തീപ്പെട്ടിക്കൂടുകൾ കൊണ്ടുവന്നു എന്ന് നോക്കാം എങ്ങനെയാ നോക്കുക ആയിഷ മുപ്പതും നാലും അല്ലെ മുപ്പത്തിനാല് എന്ന് പറയുമ്പോ പത്തിന്റെ കൂട്ടങ്ങളാക്കിയാല് മുപ്പതും നാലും ചേർന്നാൽ എത്രയാണ് വരുന്നത് മുപ്പത്തി നാല് സാവിത്രി കുട്ടിയോ ഇരുപത്തി അഞ്ചാണ് അല്ലെ അപ്പൊ ഇരുപതും അഞ്ചും ചേർന്നാൽ ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് മുപ്പതും ഇരുപതും കൂടി കൂട്ടിയാൽ എത്ര വരും അൻപത് നാലും അഞ്ചും ചേർന്നാൽ ഒൻപത് അൻപതും ഒമ്പതും ചേർന്നാൽ എത്രയാണ് അൻപത്തി ഒൻപത് അപ്പൊ ആദ്യം നമ്മൾ പത്തിന്റെ കൂട്ടങ്ങളാക്കി അത് മാത്രം കൂട്ടി ബാക്കിയുള്ള ഒറ്റ സംഖ്യ വീണ്ടും കൂട്ടി എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം ലഭിച്ചത് അല്ലേ അപ്പൊ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തത് ഹൗ മെനി എന്നൊരു ആക്ടിവിറ്റി ആണ് ടു മേക്ക് എ പ്ലേ ഹൗസ് ഐഷ ബോട്ട് തേർട്ടി ഫോർ മാച്ച് ബോക്സ് ആൻഡ് സാവിത്രി കുട്ടി ട്വന്റി ഫൈവ് ഹൗ ബോക്സ് ഇൻ ഓൾ അപ്പൊ ആദ്യം തന്നിട്ടുള്ളത് തേർട്ടി ഫോർ ആണ് അല്ലെ തേർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ടെൻ ആക്കുമ്പോൾ എത്ര കിട്ടും തേർട്ടി അല്ലെ തേർട്ടി പ്ലസ് ഫോർ തേർട്ടി ഫോർ സാവിത്രി കുട്ടിയുടെ ഫൈവ് ആണ് അപ്പൊ ട്വന്റി പ്ലസ് ഫൈവ് ട്വന്റി ഫൈവ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗ്രൂപ്പ്സ് ഓഫ് ടെന്നിന്റെ ആഡ് ചെയ്ത് നോക്കാം തേർട്ടി പ്ലസ് ട്വന്റി അതുപോലെ തന്നെ വൺസ് പ്ലേസിലുള്ളതോ ഫൈവ് പ്ലസ് ഫോർ എത്രയാണ് ഫിഫ്റ്റി പ്ലസ് നയൻ ഈക്വൾ ടു ഫിഫ്റ്റി നയൻ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ തേർട്ടി സെവൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് തേർട്ടി പ്ലസ് സെവൻ ഓക്കെ ഇനി ട്വന്റി സെവൻ ആണെങ്കിലോ ട്വന്റി പ്ലസ് സെവൻ അപ്പൊ ടെൻസിന്റെ ഗ്രൂപ്പ് ടെന്നിന്റെ ഗ്രൂപ്പ് ആക്കിയിട്ട് ആദ്യം മാറ്റി അപ്പൊ തന്നെ നമുക്ക് എളുപ്പത്തില് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ അടുത്തത് പി ഡി എഫിലെ വർക്ക് ഒൻപതും ഒന്നും ചേർന്നാൽ പത്ത് എട്ടും രണ്ടും ചേർന്നാൽ പത്ത് നയൻ പ്ലസ് വൺ ഈക്വൽ ടു ടെൻ എയ്റ്റ് പ്ലസ് ടു ഈക്വൽ ടു ടെൻ ബാക്കിയുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ സെവൻ പ്ലസ് സെവൻ പ്ലസ് എത്രയാണ് ടെൻ വരുന്നത് യെസ് സെവൻ പ്ലസ് ത്രീ ഏഴും മൂന്നും ചേർന്നാലാണ് പത്ത് വരുന്നത് അല്ലേ അടുത്തത് സിക്സ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ടെൻ ആറും എത്ര ചേർന്നാലാണ് പത്ത് വരുന്നത് നാല് സിക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു ടെൻ ആറും നാലും ചേർന്നാൽ പത്ത് വരും അടുത്തത് അഞ്ചും അഞ്ചും ചേർന്നാൽ പത്ത് വരും അല്ലെ ഫൈവ് പ്ലസ് ഫൈവ് ഈക്വൽ ടു ടെൻ അപ്പൊ എല്ലാവരും ഇത് ഫില്ല് ചെയ്യാട്ടോ അടുത്തത് നോക്കാം ഹൗ many count and write തനു തനുവിന്റെ ബോക്സിൽ നോക്കൂ ബാസ്കറ്റില് ആ പത്തും പത്തും നാലും എത്രയാണ് വരുന്നത് ഇരുപത്തി നാല് ട്വന്റി ഫോർ ടെൻ പ്ലസ് ടെൻ പ്ലസ് ഫോർ ഈക്വൽ ടു ട്വന്റി അടുത്തത് ജുമാനയുടെയോ ഇവിടെ വരുന്നുണ്ട് നെക്സ്റ്റ് അടുത്തത് വീണ്ടും ടെൻ ആർ തേർട്ടി തേർട്ടി പ്ലസ് ത്രീ എത്രയാണ് വരുന്നത് തേർട്ടി ത്രീ അല്ലെ മൂന്ന് പത്തുകളും ആ മൂന്നൊന്നുകളും ചേർന്നപ്പോൾ എത്ര വന്നു മുപ്പത്തി മൂന്ന് അടുത്തത് മനുവിന്റെ ബോക്സിൽ എത്രയാണ് ഉണ്ട് ആ പത്ത് അടുത്ത വീണ്ടും പത്ത് നെക്സ്റ്റ് ഓൾസോ അപ്പൊ നാല് പത്തുകൾ അല്ലെ ഫോർ ടെൻസ് വന്നു അതുപോലെ തന്നെ ടു എക്സ്ട്രാ വന്നിട്ടുണ്ട് രണ്ടെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പൊ എത്രയാണ് വരുന്നത് നാല്പത്തി രണ്ട് ഫോർട്ടി ടു ലൈലയുടെയോ ഒരു ബാസ്ക്കറ്റില് പത്ത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോ ടെൻ പ്ലസ് ഫൈവ് പത്തും അഞ്ചും ചേർന്നാൽ പതിനഞ്ച് അപ്പോ മൊത്തം പതിനഞ്ച് അടുത്ത നോക്കൂ തനു ആൻഡ് ജുമാന തനുവിനും ജുമാനയ്ക്കും കൂടി കിട്ടിയത് എത്രയാണ് നോക്കൂ ഇരുപത്തിനാലും മുപ്പത്തി മൂന്നും അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ അഞ്ച് പത്തുകൾ അപ്പൊ അമ്പത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോ ആ അൻപത്തി ഏഴ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി സെവൻ അപ്പോൾ ടെൻ ട്വന്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് സെവൻ ഈക്വൽ ടു ഫിഫ്റ്റി സെവൻ അടുത്ത് നോക്കൂ മനു ആൻഡ് ലൈല ഗോഡ് മനുവിനും ലൈലയ്ക്കും കൂടി കിട്ടിയത് എത്രയാണ് ഇവിടെ നോക്കൂ ഫൈവ് അല്ലെ ഫൈവ് അപ്പോ ഫിഫ്റ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഫിഫ്റ്റി സെവൻ രണ്ടു പേർക്കും ഫിഫ്റ്റി സെവൻ അമ്പത്തിയേഴ് അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് ഇത് എഴുതാം ഫോർട്ടി ടു നാൽപ്പത്തി രണ്ട് നാല് പത്തുകൾ ചേർന്നാൽ നാല്പത് രണ്ട് ഒറ്റ സംഖ്യകൾ അപ്പൊ രണ്ട് അപ്പൊ നാല്പതും രണ്ടും ചേർന്നാൽ നാൽപ്പത്തിരണ്ട് അടുത്ത ഇത് നോക്കൂ ഒന്ന് അല്ലെ ഒരു കൊട്ടയാണുള്ളത് പയിൽ ഒന്ന് പത്താണുള്ളത് പത്തും അഞ്ചും ചേർന്നാൽ എത്രയാണ് പതിനഞ്ച് ഫിഫ്റ്റീൻ വന്നു അപ്പോ നാല്പത്തിരണ്ടും പതിനഞ്ചും ചേർന്നപ്പോൾ എത്ര കിട്ടി അൻപത്തിയേഴ് അടുത്തത് മാച്ച് ദ യോജിച്ചവയെ വരയ്ക്കൂ ഇരുപത്തി ആറും ഇരുപത്തിരണ്ടും ചേർത്തപ്പോൾ എത്രയാണ് ഇവിടെ വരുന്നത് നാൽപ്പത്തി എട്ടാന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ ഇതേപോലെ പതിനഞ്ചും ഇരുപത്തിരണ്ടും ചേർന്നാൽ മുപ്പത്തി ഏഴ് അടുത്തതോ ഇരുപത്തി മൂന്നും പതിമൂന്നും ചേർന്നപ്പോൾ മുപ്പത്തി ആറ് ഇരുപത്തിരണ്ടും ആ പതിനൊന്നും ഇരുപത്തിരണ്ടും പതിനൊന്നും ചേർത്തപ്പോൾ മുപ്പത്തി മൂന്ന് അപ്പം എല്ലാവരും ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വർക്കുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കാം കേട്ടോ അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്